പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നേരത്തെ അറിയാൻ പ്രവാസി മലയാളീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. വോയിസ് ഓഫ് ഒമാന്റെ പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാതവാർത്തകളുമായി ഷില്ലിൻ പൊയ്യാറ. പ്രഭാതവാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ആണ് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഇന്ന് February 25 വ്യാഴാഴ്ച ആഗോള ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒമാൻ അറബ് മേഖലയിൽ 2nd. ബ്രിട്ടൻ കേന്ദ്രമായ എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ സൂചികയിൽ ഒമാൻ ആഗോളതലത്തിൽ 34th. 70.2 പോയിന്റാണ് ഒമാൻ ലഭിച്ചത്. 33rd കുവൈറ്റാണ് ഒമാനിന് മുന്നിലുള്ള അറബ് രാജ്യം. ഫിൻലാൻഡാണ് സൂചികയിൽ 1st. 85.3 പോയിന്റാണ് ഫിൻലാൻഡിനുള്ളത്. അയർലൻഡ്, നെതർലൻഡ്, ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക് എന്നിവയാണ് അടുത്തുള്ള സ്ഥാനങ്ങളിൽ. 113 രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയതാണ് സൂചിക. ഇതിൽ ഇന്ത്യയ്ക്ക് 71st. ഒമാനിൽ 311 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 140,300 ആയി. 242 പേർക്ക് കൂടി രോഗം ഭേദമായി. 131,385 പേരാണ് രോഗമുക്തരായത്. ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1,558. 31 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 199 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 75 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള OET എന്ന ഓക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് കോച്ചിംഗ് സെന്റർ സേവനം ലഭ്യമാകുന്ന പ്രവർത്തനം ഇനി പറയുന്ന നമ്പറിൽ ലഭ്യമാണ്. പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളിലൂടെ വി ബിൽഡ് സക്സസ് സേവനം OET കോച്ചിംഗ് ആൻഡ് ബിൽഡ് എന്ന സ്ഥാപനം വഴി ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7171730 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 2 സംഭവങ്ങളിലായി വിദേശികളെ അറസ്റ്റ് ചെയ്തു. കരി നിർമ്മിക്കുന്നതിനായി വലിയ അളവിൽ വിറകുകൾ കത്തിച്ചതാണ് സംഭവം. തെക്കൻ ബാത്തന ഗവൺറേറ്റിലാണ് ഈ കേസിൽ വിദേശ തൊഴിലാളികൾ അറസ്റ്റിലാകുന്നത്. അനധികൃത വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ കേസിൽ 10 വിദേശികൾ അൽവസ്ത ഗവൺറേറ്റിലും പിടിയിലായി. ഇവർ സഞ്ചരിച്ചിരുന്ന മത്സ്യബന്ധന ബോട്ടും പിടിച്ചെടുത്തിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ളവർക്കായി നടപ്പാക്കിയ പുതിയ കോവിഡ് പ്രോട്ടോകോൾ നിബന്ധനയിൽ പ്രവാസി വെൽഫെയർ ഫോറം കേന്ദ്ര കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. പുതിയ നിയമം ഗൾഫ് പ്രവാസികൾക്ക് അമിത ബാധ്യതയുണ്ടാക്കുന്നുവെന്നും പ്രവാസി സമൂഹത്തോടുള്ള കടുത്ത വിവേചനമാണ് ഇതെന്നും പ്രവാസി വെൽഫെയർ ഫോറം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രവാസികൾക്ക് നാട്ടിലെ എയർപോർട്ടുകളിൽ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയത് പിൻവലിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സലാല KMCC ആവശ്യപ്പെട്ടു. 72 മണിക്കൂറിനുള്ളിലെ PCR പരിശോധന നടത്തിയവരാണ് നാട്ടിലേക്ക് പോകുന്നത്. ഇവർക്ക് 1,800 രൂപ ഈടാക്കി വീണ്ടും ടെസ്റ്റ് നടത്തുന്നത് വിരോധാഭാസമാണ്. റൂവി ഹൈസ്ട്രീറ്റിൽ പഴയ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് പുതിയ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിക്കുന്നു. 26th വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം നടക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സൌകര്യമൊരുക്കിയിട്ടുള്ള ജിംനേഷ്യത്തിൽ മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരള, മിസ്റ്റർ ഒമാൻ എന്നീ മേഖലകളിൽ തന്റേതായ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിനറായ റാഷിദ് ലൈഫ് ലൈനാണ് ഇൻസ്ട്രക്ടറായി എത്തുന്നത്. റൂവി ഹൈസ്ട്രീറ്റിൽ പഴയ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് ജോയാലുക്കാസ് ബിൽഡിംഗിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ലൈഫ് ലൈൻ ഫിറ്റ്നസ് ലേഡീസ് ആൻഡ് ജെന്റ്സ് എന്ന പേരിൽ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജിംനേഷ്യത്തിൽ വ്യക്തിഗത ട്രെയിനിങ്ങും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9349004045 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മുൻ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന്റെ സ്മരണാർത്ഥം മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ 2nd അന്താരാഷ്ട്ര പുരസ്കാരത്തിന് ലോക്സഭാംഗം കെ സുധാകരൻ MP അർഹനായി. KMCC കേന്ദ്ര കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഇഹമ്മദ് അനുസ്മരണ പ്രഭാഷണവും പുരസ്കാര വിതരണവും ഇന്ന് ഒമാൻ സമയം 7 മണിക്ക് നടക്കുമെന്നും മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു. ഓൺലൈനിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP അബ്ദുൽ വഹാബ്, കെ സുധാകരൻ MP, CP സയ്യിദ് അലവി തുടങ്ങിയവർ പങ്കെടുക്കും. കോവിഡിന്റെ പേരിൽ പ്രവാസികളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് PCF ഒമാൻ നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മദനിക്ക് നീതി ലഭ്യമാക്കാൻ കേരള സർക്കാർ ഇടപെടണമെന്നും പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വൺ ഇന്ത്യ വൺ പെൻഷൻ ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 3 ഓവർസീസ് പ്രതിനിധികൾ ഉൾപ്പെടെ 15 അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സാബു കുര്യൻ, PLത, രാജു ഡാനിയൽ എന്നിവരാണ് ഓവർസീസ് പ്രതിനിധികൾ. പയസ് തലക്കെട്ടൂർ പ്രസിഡന്റും ഹരേകൃഷ്ണ, ഷാജി കടവനാട് എന്നിവർ വൈസ് പ്രസിഡന്റും,
കെ അജീസ് സെക്രട്ടറി, വെയിൽസ് മാത്യു പി ഹാരിസ് ജോയിന്റ് സെക്രട്ടറിമാരും, അഫ്സൽ ട്രഷററും, ദീപൻ മീഡിയ കോർഡിനേറ്ററും, ബിനിൽ ശ്രീകുമാർ, കുര്യാക്കോ വർഗീസ്, സന്തോഷ് എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ്. ഓവർസീസ് പ്രസിഡന്റ് ബിബിൻ പി ചാക്കോ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ചു. കർണാടകയിൽ നിന്നുള്ള കോഴിയിറച്ചി ഇറക്കുമതിയുടെ വിലക്ക് നീക്കിയതായി ഒമാൻ കാർഷിക ഫിഷറീസ് മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള കോഴിയിറച്ചി ഇറക്കുമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവയ്ക്ക് പുറമെ നൈജീരിയ, നേപ്പാൾ, ബ്രിട്ടനിലെ വെയിൽസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ 20 വർഷമായി മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന സുലത ഫ്രാൻസിസ് രചിച്ച നോട്ട് ജസ്റ്റ് എ വുമൺ ബട്ട് ദ വുമൺ എന്ന പേരിലുള്ള കവിതകളുടെ സമാഹാരം പുറത്തിറങ്ങുന്നു. 6 മാർച്ചിന് ഒമാൻ സമയം 5:30 സൂം പ്ലാറ്റ്ഫോമിൽ പ്രകാശന ചടങ്ങ് നടക്കുക. പുസ്തകം ആമസോൺ, ഫ്ലിപ്കാർട്ട് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. പ്രവാസികളോടുള്ള ചൂഷണത്തിനും അനീതിക്കുമെതിരെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർക്ക് പരാതി നൽകുമെന്ന് ഒഐസിസി പ്രസിഡന്റ് സിദ്ദിഖ് ഹസൻ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളോട് ചെയ്ത ക്രൂരതയ്ക്ക് കണക്കില്ല. വിമാന സർവീസുകൾ നിർത്തിയപ്പോൾ വിദേശത്തു നിന്നും മടങ്ങിവരാൻ ആഗ്രഹിച്ചവരെ തിരികെ എത്തിക്കാൻ ഒന്നും ചെയ്യാതിരുന്നവർ പിന്നീട് കഴുത്തറപ്പൻ കൂലി വാങ്ങിയാണ് വന്ദേഭാരത് സർവീസുകൾ നടപ്പാക്കിയതെന്നും സിദ്ദിഖ് ഹസൻ ആരോപിച്ചു. ഈ നെറുകേടിനെതിരെ പ്രതിഷേധം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ ഒഐസിസി അംഗങ്ങൾക്കും ഇമെയിലിലൂടെ അറിയിക്കുമെന്നും സിദ്ദിഖ് ഹസൻ കൂട്ടിച്ചേർത്തു. സർക്കാർ പുതുതായി ഏർപ്പെടുത്തിയ കോവിഡ് പ്രോട്ടോകോൾ പ്രവാസി സമൂഹത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യൻ മൈനോറിറ്റീസ് കൾച്ചറൽ സെന്റർ PCR ടെസ്റ്റ് അടക്കമുള്ള പ്രവാസികളെ ബാധിക്കുന്ന വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് IMCC ഒമാൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഒമാനിൽ വാണിജ്യ വ്യവസായ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി വരുത്താൻ വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം ആലോചിക്കുന്നു. കോവിഡ് സാഹചര്യത്തിൽ തളർച്ച നേരിടുന്ന മേഖലയാണ് എക്സിബിഷൻ സമ്മേളന മേഖല. ഈ രംഗത്തെ കൂടുതൽ കമ്പനികൾക്ക് സഹായകരമാക്കുകയാണ് നിയമഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ഫർഹാൻ അൽ സയ്ദ ഹ്രസ്വ സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി സൗദി വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ലുലു ഒമാന്റെ ഓൺലൈൻ ഡെലിവറി സേവനങ്ങൾ നിസ്വയിലും ആരംഭിച്ചു. ഓൺലൈൻ ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായും സൌകര്യപ്രദമായും ഉൽപ്പന്നങ്ങൾ ഇതിലൂടെ ലഭ്യമാക്കും. തർമത്ത് മേഖലയിൽ നിന്നും ഒരു പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒമാൻ UAE ലൈസൻസ്, ID കാർഡ്, ബാങ്ക് കാർഡ്, പൈസ എന്നിവയാണ് പേഴ്സിലുണ്ടായിരുന്നത്. കണ്ടുകിട്ടുന്നവർ 9251-5826 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒമാനിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 8000 ആളുകൾ. വിവിധ കൗണ്ടേറ്റുകളിൽ 321 ഐസൊലേഷൻ കേന്ദ്രങ്ങളിലായി 7963 യാത്രക്കാർ രജിസ്റ്റർ ചെയ്തതായി സാമൂഹിക വികസന മന്ത്രാലയം വക്താവ് അറിയിച്ചു. ഒമാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന വിമാനത്താവളങ്ങളിൽ നടത്തുന്ന പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ. ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ട്രാവൽ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇത്. അതേസമയം സംസ്ഥാന സർക്കാരുകൾക്ക് ക്വാറന്റൈൻ വിഷയത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സാധിക്കും. നിലവിൽ കേരളത്തിൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ഇതുമൂലം നാടണയുന്ന പ്രവാസികൾക്ക് ക്വാറന്റൈൻ ഇളവ് കേരളത്തിൽ ലഭിക്കില്ല. എന്നാൽ കേരളത്തിൽ പ്രവാസികൾക്ക് നിർബന്ധമാക്കിയ ക്വാറന്റൈൻ ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇന്ത്യയിലേക്കുള്ള യാത്ര വീണ്ടും പ്രവാസികൾക്ക് ദുരിതമാകുമ്പോഴും പരിഹാരം കാണാതെ സർക്കാരുകൾ. അമിത ചെലവിന് പുറമെ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് ദുരിതം നിറഞ്ഞ മണിക്കൂറുകളാണ്. ഇന്നലെയും നാട്ടിലെത്തിയ പ്രവാസികൾക്ക് PCR ടെസ്റ്റിനായി കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകളാണ്. കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലാണ് കൂടുതൽ ദുരിതം. അതേസമയം ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് കേന്ദ്രം പുതുതായി ഏർപ്പെടുത്തിയ കോവിഡ് മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കൈക്കുഞ്ഞുങ്ങൾക്ക് വരെ PCR പരിശോധന വേണമെന്ന നിബന്ധനയാണ് ഏറെ പേരെയും രോഷാകുലരാക്കുന്നത്. ദേശീയ അധ്യാപക ദിനം ആചരിച്ചുകൊണ്ട് സുൽത്താനേറ്റ്. എല്ലാ വർഷവും February 24 രാജ്യം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഒമാനിൽ തീവ്രപരിചരണ വിഭാഗത്തിലെ കോവിഡ് രോഗികൾ കുത്തനെ ഉയരുന്നു. ബുധനാഴ്ച 75 രോഗികളാണ് ICU ചികിത്സയിൽ തുടരുന്നത്. ആകെ ചികിത്സയിൽ കഴിയുന്നത് 199 കോവിഡ് രോഗികളാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 21 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര രക്തദാനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലഡ് ബാങ്ക് അധികൃതർ. BO ഗ്രൂപ്പുകളിൽപ്പെട്ടവർ ബൌഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിലെത്തി രക്തദാനം നടത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. 9455-648 എന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് സന്ദേശം അയച്ചോ നേരത്തെ സമയം ബുക്ക് ചെയ്യാവുന്നതുമാണ്. രാവിലെ 8 മുതൽ രാത്രി 8 മണിവരെ രക്തദാനത്തിന് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ആഗോള ഭക്ഷ്യ പ്രദർശനമായ ഗൾഫ് ഫുഡ് ഇന്ന് സമാപിക്കും. 10,000 വേൾഡ് ട്രേഡ് സെന്ററിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി എത്തിയത്.
നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പവലിയനുകളും ഇത്തവണ സന്ദർശകരെ ആകർഷിച്ചു. ഖത്തറിൽ പ്രവാസികൾക്കും സന്ദർശകർക്കും പ്രത്യേക ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രം അടിസ്ഥാന ചികിത്സാ സേവനമെന്ന നിയമം വരുന്നു. ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഗ്രീൻ പട്ടികയിൽപ്പെടാത്ത രാജ്യക്കാർക്കെല്ലാം ക്വാറന്റൈൻ നിർബന്ധമാക്കിയ പശ്ചാത്തലത്തിൽ അബുദാബിയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും പരീക്ഷണ വളണ്ടിയർമാർക്കും വിദേശയാത്ര മടങ്ങിയെത്തിയവർക്കും ക്വാറന്റൈൻ നിർബന്ധമാക്കി. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനത്തിന് നാലാം ദിവസമായ ബുധനാഴ്ച 214 കോടി ദിർഹത്തിന്റെ പ്രതിരോധ ഇടപാടുകൾ ഒപ്പുവച്ചു. സൗദിയിൽ കോവിഡ് കാലത്ത് മികച്ച സേവന പ്രവർത്തനം നടത്തിയ കിഴക്കൻ പ്രവിശ്യയിലെ സന്നദ്ധ സേവകർക്ക് മീഡിയ വൺ സേവ് ഹാർട്ട് പുരസ്കാരങ്ങൾ കൈമാറി. തുറമുഖങ്ങളിൽ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സൌദി അറേബ്യ ലോകത്തെ രാജ്യങ്ങളിൽ 5ാം സ്ഥാനത്ത്. ഭക്ഷ്യസ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ 2 ആഴ്ച കൂടുമ്പോൾ PCR പരിശോധന നടത്തണമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു. റെസ്റ്റോറന്റുകൾ, കഫ്തീരികൾ, കഫേകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയത്. യമൻ ജനതയ്ക്കിടയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ലോക ഭക്ഷ്യപദ്ധതിയുമായി സൌദി അറേബ്യയുടെ ജീവകാരുണ്യ ഏജൻസിയായ കിംഗ് സൽമാൻ റിലീഫ് കേന്ദ്രം. തന്റെ അനന്തരവനായ അഭിഷേക് ബാനർജി MP ഭാര്യയ്ക്കെതിരെ കൽക്കരി തട്ടിപ്പിൽ CBI കേസെടുത്ത സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊല്ലം അഞ്ചൽ ഹെൽത്ത് ബ്ലോക്കിലെ 33 ആരോഗ്യ സ്ഥാപനങ്ങളെ ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുട്ടിയുടെ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ ആധുനികവൽക്കരിക്കുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൌരന്മാർക്ക് കോവിഡ് വാക്സിനേഷൻ തിങ്കളാഴ്ച മുതൽ നടത്തും. സർക്കാർ കേന്ദ്രങ്ങളിൽ വാക്സിൻ സൌജന്യമായിരിക്കും. സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ ലഭിക്കും. 45 മുകളിൽ പ്രായമുള്ള മറ്റ് രോഗങ്ങളുള്ളവർക്കും വാക്സിൻ ലഭിക്കും. ഉറമാനി റിയാലിന് 187.50 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. സാവധാനം മരിക്കാൻ തുടങ്ങുന്നു. യാത്ര പോകുന്നില്ല നിങ്ങളെങ്കിൽ, വായനയില്ല നിങ്ങൾക്കെങ്കിൽ, ജീവിതത്തിന്റെ ശബ്ദങ്ങൾക്ക് കാതുകൊടുക്കുന്നില്ല നിങ്ങളെങ്കിൽ, തന്നെ മതിപ്പില്ല നിങ്ങൾക്കെങ്കിൽ, സാവധാനം മരിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ, ആത്മാഭിമാനത്തെ കൊല ചെയ്യുന്നു നിങ്ങളെങ്കിൽ, അന്യസഹായം വേണ്ടെന്ന് വയ്ക്കുന്നു നിങ്ങളെങ്കിൽ, സാവധാനം മരിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ, ശീലങ്ങൾ കടിമയാകുന്നു നിങ്ങളെങ്കിൽ, ഒരേ വഴിയിലൂടെയാണ് നിങ്ങൾക്കെന്നും യാത്രയെങ്കിൽ, സാവധാനം നിങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു എന്നുള്ള പാബ്ലോ നെരുദയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഉമാന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. 9509060690. ഒപ്പം വോയിസ് ഓഫ് ഉമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. വോയിസ് ഓഫ് ഉമാന്റെ നാളത്തെ വ്യക്തിപരിചയത്തിൽ മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ ആശാനായ ഗുരു തിച്ചൂർ സുരേന്ദ്രനാണ് അതിഥിയായി എത്തുന്നത്. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം സന്തോഷപ്രദമായ വാരാന്ത്യ അവധിയും നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Amen. Voice of Amen. Purushottam Kanji Exchange.